ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സൂപ്പർ നമ്മുടെ പപ്പാഴപ്പൊരി, നല്ല ജ്യൂസി ടൈപ്പ്, നല്ല ടേസ്റ്റി സാധനം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിന് സാധനം ഒരു ഗ്ലാസ് മൈദ, അതിനനുസരിച്ച് കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര, ഏലക്കായ്. അതിനുശേഷം നമ്മൾ മൈദ നമ്മളിതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ഏകദേശം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ആവശ്യത്തിന് ഒരു 3 സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി എടുക്കുന്നത് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ട് ബാക്കി കുറച്ച് മധുരം, ഓരോരുത്തർക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള മധുരം, ഒരു ഏലക്കായും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈസ്റ്റാണ് കുറച്ചിട്ടിട്ട്, അതൊന്ന് ചെറിയൊരു പൊന്തൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതൽ നേരം റെസ്റ്റ് വെച്ച് വെക്കുന്നില്ല. ഒരു പിഞ്ച് ഈസ്റ്റ് അതൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കളർ നേടേണില്ല, കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നല്ല കുഴമ്പ് പോലെ തന്നെ നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞപ്പൊടി കുറച്ച് കൂടി ഇട്ടിട്ട് ആണോ. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കുഴച്ച് വെച്ചതിൻ്റെ ശേഷം പൊരിക്കട്ടെ നമുക്ക്. അപ്പോൾ ഞാൻ പപ്പായ, നല്ല പഴുത്ത പപ്പായ നല്ല മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പഴംപൊരി പോലെ തന്നെ സംഗതി നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി, നല്ല ടേസ്റ്റാണ്. എണ്ണ നന്നായിട്ട് ചൂടാകട്ടോ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങും. ഞാനൊന്ന് ഇട്ട് നോക്കിട്ടോ, എണ്ണ ചൂടായിണോ എന്നറിയാൻ വേണ്ടി ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നല്ല പൊന്തി വരും, നല്ല നമ്മുടെ പീടികയിലൊക്കെ വരുന്ന പഴംപൊരിയുടെ മാവ് പോലെ തന്നെ. നമ്മുടെ ഉള്ളിലുള്ളത് പപ്പായ ആണെന്നുള്ളൂ, സംഗതി നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്, നല്ല പഴുത്ത പപ്പായ. ആവശ്യത്തിനായാല് അതായിട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള കൂടെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ കൂടുതൽ എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല, നല്ല സൂപ്പറാണ്. അപ്പോൾ ബാക്കിയുള്ള കൂടെ നമ്മളൊന്ന് പൊരിച്ചെടുക്കട്ടോ. നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം, പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.